Hi all, in this video, I will explain what CMAC is. CMAC means Cipher Based Message Authentication Code. That is mainly widely used in government industries. This is message in the size. Now, we use the message authentication code. This is the message in the size limitation. ഇത്രയാണ് മെസ്സേജിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും എക്സീഡ് ആയിട്ട് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഒന്നും ചെയ്യില്ല ഈ CMAC വേറെ ഒന്നും ചെയ്യില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ദെൻ ഈ CMAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബ്ലോക്ക് സൈഫർ ബേസ്ഡ് ഓതെന്റിക്കേഷൻ കോഡ് ആണ് അപ്പോൾ ഇതിനത്തെ പേരിൽ തന്നെ പറയുന്നുണ്ട് സൈഫർ ബേസ്ഡ് ബ്ലോക്ക് സൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് മെസ്സേജ് എന്താണോ ആ ഇൻപുട്ട് മെസ്സേജിനെ ഓരോ ബ്ലോക്ക്സ് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത് ഓരോ ബ്ലോക്കിലുമാണ് എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കേസിൽ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന രണ്ട് അൽഗോറിതംസ് എന്ന് പറയുന്നത് AES ട്രിപ്പിൾ DES ആണ് ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് 10111 ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു ഷോർട്ട് ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനകത്ത് ഇതിനെ എങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് രണ്ടെണ്ണം വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരെണ്ണം മിച്ചം വരും അല്ലേ അപ്പോൾ നമുക്കിതിനെ ഈക്വൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ സിംഗിൾ ബിറ്റ് ഇതിനകത്ത് വണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ സീറോ വെച്ചിട്ട് അങ്ങനെ സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും ആ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് നമ്മൾ ആ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഓരോ ബ്ലോക്കായിട്ട് ആ തന്നേക്കുന്ന ഇൻപുട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ദെൻ എൻക്രിപ്ഷൻ സ്കീം അപ്ലൈ ചെയ്യുന്നു എൻക്രിപ്ഷൻ സ്കീം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബ്ലോക്കിനും ഓരോ സൈഫേഴ്സ് കിട്ടുന്നു C1 C2 C3 C4 അങ്ങനെ ലാസ്റ്റ് വരെ പോകുന്നു അപ്പോൾ ലാസ്റ്റ് വരുന്ന സൈഫർ എന്താണോ ദാറ്റ് ഈസ് ആക്ട് ആസ് MAC ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അപ്പോൾ നമുക്ക് ഓരോ ബ്ലോക്കിനകത്തും ഓരോന്നും കിട്ടുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് വരുന്ന സൈഫർ ടെക്സ്റ്റാണ് ഹാഷ് കോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഇനി അതെങ്ങനെയാണ് ഒരു ഇക്വേഷൻ വഴി നമുക്ക് എഴുതാം ഫസ്റ്റ് സി വൺ എന്ന് വെച്ചാൽ സൈഫർ ടെക്സ്റ്റ് 1 ഫസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ബ്ലോക്കിൻ്റെ സൈഫർ ടെക്സ്റ്റ് 1 അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ ഓഫ് K, A1 A1 എന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജ് ഫസ്റ്റ് ബ്ലോക്കാണെന്ന് വിചാരിക്കുക മെസ്സേജിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ആ ബ്ലോക്കിനെ K എന്ന കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് C1 ദെൻ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ C1 കിട്ടിയല്ലോ ആ C1 A2 A2 മീൻസ് സെക്കൻഡ് ബ്ലോക്ക് ഒരു മെസ്സേജിൽ സെക്കൻഡ് ബ്ലോക്ക് കൂടെ കൂടി XOR ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് അത് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നതാണ് C2 ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും C3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് C2 കൂടെ വീണ്ടും അഗെയിൻ A3 മീൻസ് C2 എന്ന് വെച്ചാൽ തൊട്ട് മുന്നിലത്തെ സൈഫർ ടെക്സ്റ്റിൻ്റെ വാല്യൂ ബ്ലോക്കിലെ സൈഫർ ടെക്സ്റ്റിൻ്റെ വാല്യൂ അതിൻ്റെ കൂടെ കറൻറ്റ് ബ്ലോക്കാണ് A3 അതും XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യും ആ കിട്ടുന്ന ആൻസറിനെ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ് ടു CN എത്ര എണ്ണം വരെ അപ്പോൾ CN ആണ് MAC ആയിട്ട് ആക്ട് ചെയ്യുന്നത് ദെൻ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് M1 മീൻസ് നമ്മൾ A1 ഇക്വലൻ്റ് ആണ് മെസ്സേജ് ഡിവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് M1 സെക്കൻഡ് ബ്ലോക്ക് M2 എക്സെട്രാ MN വരെയുണ്ട് Nth ബ്ലോക്ക് വരെയുണ്ട് ഓരോ ബ്ലോക്കും നമ്മൾ എൻക്രിപ്ഷനിലേക്ക് കയറണം ഈ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിൻ്റെ കേസിൽ ഇൻപുട്ടായിട്ട് M1 KU ആണ് സെക്കൻഡ് എൻക്രിപ്ഷൻ്റെ ഇൻപുട്ടായിട്ട് ഫസ്റ്റ് എൻക്രിപ്ഷൻ്റെ ഔട്ട്പുട്ടും അതായത് സി വൺ ഫസ്റ്റ് എൻക്രിപ്ഷൻ്റെ ഔട്ട്പുട്ടാണ് ആ C1 M2 കൂടെ ചേർന്നാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് യൂസിങ് കീ അങ്ങനെ നമുക്ക് C2 കിട്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഫേസ് ആണെങ്കിൽ ലാസ്റ്റ് ഫേസിൽ വരുന്നത് CN-1 ആയിരിക്കും തൊട്ട് മുന്നിലത്തെ ഫേസിൻ്റെ സൈഫർ ടെക്സ്റ്റ് അതാണ് ഇൻപുട്ടായിട്ട് കയറുന്നത് ദെൻ മെസ്സേജും ഒരു ഇൻപുട്ട് നമ്മുടെ സൈഫർ തൊട്ട് മുന്നിലത്തെ പ്രീവിയസ് ഇത് അതായത് CN-1 അത് രണ്ടുകൂടെ എൻക്രിപ്റ്റ് ചെയ്യുന്നു ഇവിടെ ഫൈനൽ സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നു അപ്പോൾ ഇവിടെ അഡീഷണലായിട്ട് ഒരു ന്യൂ കീ K1 കൂടെ കൂടിയിട്ട് ഈ XOR ഓപ്പറേഷനിലേക്ക് കയറുന്നുണ്ട് അത് ലാസ്റ്റ് ഫേസിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സൈഫർ ബേസ്ഡ് മെസ്സേജ് ഓതെൻറ്റിക്കേഷൻ കോഡ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ